ഗാന്ധി ദർശന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുകയാണ് എന്റെ കർത്തവ്യം എന്റെ കടമ ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങൾ ഈ വർഷം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് എന്തൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഡിഡി ബഹുമാനപ്പെട്ട ഡിഡി സന്തോഷ് കുമാർ സാർ ഒരു സർക്കുലറായി എല്ലാ സ്കൂളുകളിലും എത്തിച്ചിട്ടുണ്ട് ആ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പ്രവർത്തന പദത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് എന്റെ കടമ എന്റെ കർത്തവ്യം ഞാനിവിടെ ആ പ്രവർത്തനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ ആ പ്രവർത്തനങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണമെന്ന് ഒന്ന് രേഖപ്പെടുത്തി വെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം ഈ പ്രവർത്തനങ്ങളെല്ലാം സ്കൂൾ തലത്തിൽ നടത്തുമ്പോൾ അതിനെ അത് രേഖപ്പെടുത്തുന്നതിനായി ഒരു നോട്ട്ബുക്ക് ഒരു ബുക്ക് ഉണ്ടാകും എന്നെനിക്കറിയാം ആ ഒരു പ്രവർത്തന ബുക്കിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകണം അതിനായിട്ടാണ് ഞാൻ ഇവ അക്കവിട്ട് നിരത്തി ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രവർത്തനം ഒന്ന് സ്കൂൾ തലത്തില് ഗാന്ധി ദർശന്റെ ഒരു സമിതി രൂപീകരിക്കേണ്ടതുണ്ട് ഗാന്ധി ദർശൻ സമിതി രൂപീകരിക്കണം പ്രഥമ അധ്യാപകരുടെ കൂട്ടായ്മയിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഡിഡി നൽകിയ സർക്കുലറിൽ എങ്ങനെയായിരിക്കണം സമിതി രൂപീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് രക്ഷാധികാരിയും എച്ച് എം ചെയർമാനുമായി ഒന്നുകൂടെ പറയുന്നു പി ടി എ പ്രസിഡന്റ് രക്ഷാധികാരിയും എച്ച് എം ചെയർമാനുമായി സ്കൂൾ തല കൺവീനറും കോർഡിനേറ്ററും അടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കണം മിക്കവാറും സ്കൂളുകളിലൊക്കെ സമിതി രൂപീകരിച്ചിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ രൂപീകരിച്ചിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ ആദ്യം ചെയ്യേണ്ടത് സ്കൂൾ തലത്തിൽ ഒരു സമിതി രൂപീകരിക്കുക രണ്ട് ഗാന്ധി ദർശന്റെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുക എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മുടെ സ്കൂളിൽ നിരവധിയായ ക്ലബ്ബുകളുണ്ട് സയൻസ് ക്ലബ്ബുണ്ട് ഗണിത ക്ലബ്ബുണ്ട് എക്കോ ക്ലബ്ബുണ്ട് എനർജി ക്ലബ്ബുണ്ട് ഇങ്ങനെ പല ക്ലബ്ബുകളുണ്ട് അത്തരത്തിലൊരു ക്ലബ്ബായി ഗാന്ധി ദർശൻ ക്ലബിനെ കാണരുത് ഓൺലൈനായിട്ട് സംവദിക്കുമ്പോൾ എനിക്ക് ക്ലബ് എന്ന രൂപത്തിൽ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ പക്ഷെ നമ്മുടെ ഇത് ഗാന്ധി ദർശൻ എന്ന പേരിൽ മാത്രമാണ് അറിയപ്പെടുന്നത് ഗാന്ധി ദർശൻ ഗാന്ധിയുടെ ദർശനങ്ങൾ അറിയുന്ന ആ ഒരു യൂണിറ്റ് എന്നാൽ ഇവിടെ സംവദിക്കുമ്പോൾ അങ്ങനെ പറ്റുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഞാനത് ഒരു ക്ലബ്ബായി ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഗാന്ധി ദർശന്റെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുക ഒരു ക്ലബ് എന്ന് പറയുമ്പോൾ അതിൽ കുറഞ്ഞത് 20 പേർ കൂടിയത് 50 പേർ കുറഞ്ഞത് 20 പേരുണ്ടാകണം കൂടിയത് 50 പേരാകാം ഇപ്പൊ എന്നെ ശ്രമിക്കുന്ന അധ്യാപകർ ചിലർ എൽ പി സ്കൂളിലുള്ളവരാകാം അങ്ങനെ എൽ പി സ്കൂളിലുള്ള 50 കുട്ടികൾ ചേരുന്ന ഒരു യൂണിറ്റ് ഒന്നോ ചിലപ്പോ താല്പര്യമുള്ള കുട്ടികൾ കൂടുതലുണ്ടാകാം അല്ലെങ്കിൽ 2 യൂണിറ്റ് ഇനി എൽ പി യു പി ഉണ്ടെങ്കിലോ എൽ പിയിലും യു പിയിലും ഉള്ള വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് അതല്ല താല്പര്യമുള്ള കുട്ടികൾ കൂടുതലുണ്ടെങ്കിലോ 2 യൂണിറ്റ് ഹൈസ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ യു പിയും ഹൈസ്കൂളും അടങ്ങുന്ന വിദ്യാർത്ഥികളുണ്ടാകും അവരെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു യൂണിറ്റോ ഒന്നിലധികം യൂണിറ്റുകളോ ആകാം താല്പര്യമുള്ള കുട്ടികളാകണം അപ്പൊ താല്പര്യമുള്ള കുട്ടികളെ ചേർത്തുകൊണ്ട് സ്കൂളിന്റെ സൗകര്യം അനുസരിച്ച് സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ യൂണിറ്റുകൾ രൂപീകരിക്കുന്നു ഗാന്ധി ദർശന്റെ യൂണിറ്റ് അതാണ് രണ്ടാമത്തെ പ്രവർത്തനം മൂന്ന് ഇങ്ങനെ എടുക്കുന്ന യൂണിറ്റില് ഒരു ലീഡറെയും ഒരു ഡെപ്യൂട്ടി ലീഡറെയും തിരഞ്ഞെടുക്കണം ലീഡറും ഡെപ്യൂട്ടി ലീഡറെയും തിരഞ്ഞെടുക്കുക ഒരു യൂണിറ്റിലെ ലീഡർ അതുപോലെ ഡെപ്യൂട്ടി ലീഡർ എത്ര യൂണിറ്റ് ഉണ്ടോ ചിലപ്പോൾ എൽ പി ഒരു സ്കൂളിൽ ചിലപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് ഒരു യു പി സ്കൂൾ എന്ന് കരുതുക അവിടെ എൽ പി വിഭാഗത്തിൽ പ്രത്യേകിച്ചൊരു യൂണിറ്റും യു പി വിഭാഗത്തിൽ പ്രത്യേകിച്ചൊരു യൂണിറ്റ് ആണെങ്കിൽ എൽ പിക്ക് ഒരു ലീഡറും ഒരു ഡെപ്യൂട്ടി ലീഡറും യു പിയിൽ നിന്ന് ഒരു ലീഡറും ഡെപ്യൂട്ടി ലീഡറും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ ലീഡറിനെ തന്നെ അതാണ് മൂന്നാമത്തെ പ്രവർത്തനം നാലാമത്തെ പ്രവർത്തനം പറയട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളെ നമുക്ക് നേരിട്ട് ക്ലാസ്സുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്നില്ല സംവദിക്കാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നാം കുഞ്ഞുങ്ങളുമായി ഓൺലൈനിലൂടെ മാത്രമേ ഇപ്പൊ ഞങ്ങൾ നമ്മളിരിക്കും പോലെ ഓൺലൈനിലൂടെ മാത്രമേ സംവദിക്കാൻ കഴിയുന്നുള്ളൂ ആയതിനാൽ നാം നാലാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നതാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ രൂപീകരിക്കുക വാട്സപ്പ് ഗ്രൂപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ ജില്ലയിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ
നമ്മുടെ സബ് ജില്ലാ കൺവീനർ വഴി സ്കൂൾതല കൺവീനറിൽ എത്തിക്കുകയും സ്കൂൾതല കൺവീനർ ഇതെല്ലാം ഗാന്ധി ദർശൻ കുട്ടികളിലേക്ക് എത്തിക്കുകയും വേണം. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് നിർബന്ധമാണ്, അത് മറക്കരുത്. അതാണ് നാലാമത്തെ പ്രവർത്തനം, രേഖപ്പെടുത്തി കാണാം എന്ന് കരുതുന്നു. അഞ്ച്, പാഠപുസ്തകം. നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം തന്നെ ഗാന്ധി ദർശൻ പഠനവുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങളുണ്ട്. കുട്ടികളെ ഗാന്ധിയുടെ സന്ദേശങ്ങൾ, ഗാന്ധിയുടെ ആശയങ്ങൾ സംവദിക്കുന്നതിന് വേണ്ടി ഒരു പാഠപുസ്തകം എല്ലാ വർഷവും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. ഈ വർഷവും പാഠപുസ്തകങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു. ഞാൻ അതിന്റെ പേര് പറയുന്നു, ഒന്ന് നോട്ട് ചെയ്യുക. HS വിഭാഗത്തിന് ബാപ്പു ജീവിതവും സന്ദേശവും. ഹൈസ്കൂൾ വിഭാഗത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം ഇതാണ്, ബാപ്പു ജീവിതവും സന്ദേശവും. അത് എഴുതിയത് അജിത്ത് വെന്നൂരാണ്. പ്രഗത്ഭനായ ഒരു നമ്മുടെ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. നിരവധി പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ് അജിത്ത് വെന്നൂർ, ഗാന്ധിയനാണ്. അജിത്ത് വെന്നൂർ കേട്ടിരിക്കുമെന്ന് കരുതുന്നു. അജിത്ത് വെന്നൂർ 48 പേജുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ വില 40 രൂപയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഹൈസ്കൂൾ വിഭാഗം ബാപ്പു ജീവിതവും സന്ദേശവും. ബാപ്പു ജീവിതവും സന്ദേശവും. അടുത്ത UP വിഭാഗം, അഹിംസയുടെ കഥ. UP വിഭാഗം പുസ്തകത്തിന്റെ പേര് അഹിംസയുടെ കഥ. ആ പുസ്തകം എഴുതിയത്, യഥാർത്ഥത്തിൽ ആ പുസ്തകം എഴുതിയത് യശ്പാൽ ജെയിനാണ്. യശ്പാൽ ജെയിൻ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് പ്രൊഫസർ പത്മകുമാരി ടീച്ചറാണ്. പ്രൊഫസർ പത്മകുമാരി, പ്രൊഫസർ പത്മകുമാരി ടീച്ചർ തർജ്ജമ ചെയ്ത യഥാർത്ഥ യശ്പാൽ ജെയിൻ സാർ എഴുതിയ അഹിംസയുടെ കഥ എന്ന പുസ്തകമാണ് UP വിഭാഗത്തിനായി നാം നിർദ്ദേശിക്കുന്നത്. പേജ് 40, വില 20 രൂപ. ഇനി പറയണ്ടല്ലോ, അഹിംസയുടെ കഥയാണ് UP ക്കുള്ളത്. അടുത്ത LP വിഭാഗം, പുസ്തകത്തിലെ പേര് ടോൾസ്റ്റോയ് ഫോം. കേട്ടിരിക്കുമെന്ന് കരുതുന്നു, ടോൾസ്റ്റോയ് ഫോം. ലിയോ ടോൾസ്റ്റോയ് നമുക്കറിയാമല്ലോ, ആ പേരുമായി ബന്ധപ്പെട്ടതാണ്. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്നത് ഗാന്ധിയെ സ്വാധീനിച്ച വ്യക്തിയാണ്. ആ മഹാന്റെ പേരിലാണ് ആശ്രമം നിർമ്മിച്ചത് ഗാന്ധി, ഒരാശ്രമം. അതാണ് ടോൾസ്റ്റോയ് ഫോം. ടോൾസ്റ്റോയ് ഫോം അവസാനത്തെ വാക്ക് കേട്ടിരിക്കുമെന്ന് കരുതുന്നു. പേജ് 28, വില 15 രൂപ. പേജ് 28, വില 15 രൂപ. എഴുതിയത് കെ ഭീമൻ നായർ. ആ മൂന്ന് പുസ്തകങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. എവിടെ നിന്നാണ് ഈ പുസ്തകം ലഭിക്കുക? ഇതാണ് ഞാൻ അടുത്ത് പറയുക. ഈ പുസ്തകം ലഭിക്കുന്നത് തൈക്കാട് ഗാന്ധി ഭവനിൽ പുസ്തകം ലഭിക്കും. തൈക്കാട് ഗാന്ധി ഭവനിൽ നമുക്ക് പുസ്തകം വാങ്ങാൻ കഴിയും. ഇനി ഒരുപക്ഷെ തൈക്കാട് ഗാന്ധി ഭവനിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പോകാൻ കഴിയുന്നില്ല എങ്കിൽ, വാങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് ഇത് നമ്മുടെ വാട്സപ്പില് PDF ആയി ഇത് നൽകുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സബ് ജില്ലയുടെ കൺവീനർ ബൈജു സാർ മനോഹരമായി ഇത് PDF ആക്കി വാട്സപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സബ് ജില്ലാ കൺവീനറുടെ കൈവശമുണ്ട്. ഈ സബ് ജില്ലാ കൺവീനർ നമ്മുടെ ഗാന്ധി ദർശൻ അധ്യാപകർ വഴി സ്കൂൾ തലത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ പുസ്തകം വാങ്ങാൻ കഴിയുമെങ്കിൽ നേരിട്ട് വാങ്ങുക, വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കുട്ടികളിൽ ഈ പുസ്തകം എത്തിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ കാര്യം, പാഠപുസ്തകം കുട്ടികളിൽ എത്തിക്കുക. അതില് മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത്, ഓൺലൈൻ നമുക്ക് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, പാഠപുസ്തകം നേരിട്ട് കുട്ടികളുമായി സംവദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തില് നമ്മൾ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അതിനാൽ ഒരു മാസത്തിൽ 2 ശനിയാഴ്ച, 1-ാമത്തെ ശനിയാഴ്ചയും 3-ാമത്തെ ശനിയാഴ്ചയും 1-ാം 3 ശനിയാഴ്ചകളും അരമണിക്കൂർ സമയം ഇതിനായി കണ്ടെത്തുക. ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്കറിയാം. ഇന്നത്തെ നിരവധി ക്ലാസ്സുകളുണ്ട്, ഓൺലൈനായി ക്ലാസ്സുകളുണ്ട്, അധ്യാപകർ തിരക്കിലാണ്. എന്നിരുന്നാലും അരമണിക്കൂർ സമയം, ഒരു മാസത്തിൽ 1 മണിക്കൂർ, അരമണിക്കൂർ സമയം 1-ാമത്തെ ശനിയാഴ്ചയും 3-ാമത്തെ ശനിയാഴ്ചയും നമ്മൾ SRG ചർച്ച ചെയ്ത്, സമിതിയിൽ ചർച്ച ചെയ്ത്, അധ്യാപകരുമായിട്ടൊക്കെ സംവദിച്ച് ഒരു സമയം കണ്ടെത്തുക. ഇഷ്ടമുള്ള സമയം 1-ാമത്തെ ശനിയാഴ്ചയും 3-ാമത്തെ ശനിയാഴ്ചയും അരമണിക്കൂർ സമയം ഈ ഗാന്ധി ദർശൻ കുട്ടികളുമായി സംവദിക്കുന്നതിന് ഒരു സമയം കണ്ടെത്തേണ്ടതാണ്. ഇതാണ് അഞ്ചാമത്തെ പ്രവർത്തനം.
അപ്പൊ അഞ്ചാമത്തെ പ്രവർത്തനം എന്ന് പറയുന്ന പാഠപുസ്തകവുമാണ്, അതോടൊപ്പം തന്നെ ഈ സമയം കണ്ടെത്തലുമാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, ആറാമത്തെ പ്രവർത്തനം ഗാന്ധി ജയന്തി, ഗാന്ധി ജയന്തി വാരാഘോഷം. ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 8 വരെയാണ് ഗാന്ധി ജയന്തി വാരാഘോഷം. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കേണ്ടത്, ഗാന്ധി ജയന്തി വാരാഘോഷം എന്ന് പറയുന്നത് ഗാന്ധി ജയന്തി ഗാന്ധി ദർശൻ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഗാന്ധി ദർശൻ സമിതിയിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ സ്കൂളിലെ നമ്മൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ് ഗാന്ധി ജയന്തി വാരാഘോഷം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വർഷത്തെ ഗാന്ധി ജയന്തി വാരാഘോഷം എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ മാത്രമേ സംഘടിപ്പിക്കാൻ കഴിയൂ. അപ്പൊ ഓൺലൈനിലൂടെ നടത്താൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നു. നോട്ട് ചെയ്യാം, മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന്, സർവമത പ്രാർത്ഥന. സർവമത പ്രാർത്ഥന ഓൺലൈനിലൂടെ സംഘടിപ്പിക്കാവുന്നതാണ്. 2, ഗാന്ധി ജയന്തി പ്രതിജ്ഞ. ഗാന്ധി ജയന്തി പ്രതിജ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കൊണ്ട് വെച്ച് കുട്ടികളെ ഒരു മാനസിക പരിവർത്തനം വരുത്തുന്ന രീതിയിൽ ഒരു പ്രതിജ്ഞ തയ്യാറാക്കി കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കേണ്ടതാണ്. 3, ഗാന്ധി ഗാനാലാപനം. ഗാന്ധി ഗാനാലാപനം. 4, നാലാമത്തെ കാര്യം ഒരു പ്രത്യേകതയാണ്, നമ്മൾ അധ്യാപകർ ഒന്ന് ശ്രദ്ധിക്കുക. ഗാന്ധിജി കേരളത്തിൽ എത്തിയതിന്റെ 100-ാം വാർഷികമാണിപ്പോൾ. 100 വർഷമായി ഗാന്ധി, 100-ാം വാർഷികമാണ്. ഇന്നല്ല, ആഗസ്റ്റ് 18 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കോഴിക്കോട്ട് കേരളത്തിൽ എത്തിയത്. അതിന്റെ സ്മരണാർത്ഥം, അതുമായി ബന്ധപ്പെട്ട്, അതിനെ സ്മരിച്ചുകൊണ്ട് ഈ ഗാന്ധി ജയന്തി വാരാഘോഷത്തില് കുട്ടികളുമായി ഒന്ന് സംവദിക്കണം. അപ്പൊ എവിടെ നിന്നാണ് ഇത് കിട്ടുക എന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ആഗസ്റ്റ് 18 പത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ആ പത്രങ്ങളിലെല്ലാം തന്നെ നല്ല ലേഖനങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, ഗാന്ധിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഗാന്ധിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ഒന്ന് പരിശോധിച്ച ശേഷം അതിൽ നിന്നും ബ്രീഫായി വളരെ ചുരുങ്ങിയ ഒരു ചെറിയൊരു ഒരു അനുസ്മരണം തയ്യാറാക്കി കുട്ടികളുമായി സംവദിക്കുക, അതാണ് 4-ാമത്തെ പ്രവർത്തനം. 5, നമുക്കറിയാം ഗാന്ധി ജയന്തി വാരാഘോഷം എന്ന് പറയുന്നത് ശുചീകരണവുമായി ബന്ധപ്പെട്ടതാണ്, ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് നമുക്ക് കഴിയുന്നില്ല, എന്നാലും വീടും അതിന്റെ പരിസരവും ശുചീകരിക്കുക, ശുചിത്വം, അതാണ് 5-ാമത്തെ പ്രവർത്തനം. ഞാൻ 5 പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ അവതരിപ്പിക്കുന്നു. 1, സർവമത പ്രാർത്ഥന. 2, ഗാന്ധി ജയന്തി പ്രതിജ്ഞ. 3, ഗാന്ധി ഗാനാലാപനം. 4, അനുസ്മരണം, 100-ാം വാർഷിക അനുസ്മരണം. 5, വീടുകൾ ശുചീകരണം. ശുചീകരണം വീടുകൾ എന്നല്ല, ശുചീകരണം എന്നുള്ളതാണ് 5 പ്രവർത്തനം. 7-ാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. 7-ാമത്തെ പ്രവർത്തനം ഇതാണ്, ഗാന്ധിമരം എന്റെ മരം. ഗാന്ധിമരം എന്റെ മരം, ഗാന്ധിജി കേരളം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് സ്മരണാർത്ഥം 8 ഒക്ടോബർ നമ്മൾ എല്ലാ ഗാന്ധി ദർശൻ വിദ്യാർത്ഥികളും അവരുടെ വീടിന്റെ പരിസരത്ത് ഒരു മരം നട്ടുപിടിപ്പിക്കുന്നു. ആ മരം എന്ന് പറയുന്ന ഒരു ഫലവൃക്ഷമായിക്കോട്ടെ, ആ ഫലവൃക്ഷം എന്ന് പറയും നമ്മൾ കണ്ടെത്തി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്ലാവിന്റെ തൈയാണ്. പ്ലാവിന്റെ തൈ, നല്ല ഇനം ഒരു പ്ലാവിന്റെ തൈ. അപ്പൊ നല്ല ഇനം ഒരു പ്ലാവിന്റെ തൈ, 8 ഒക്ടോബർ നമ്മളെ ഗാന്ധി ദർശൻ വിദ്യാർത്ഥികൾ അവരുടെ വീടിന്റെ പരിസരത്ത് നട്ടുപിടിപ്പിക്കുന്നു. എന്നിട്ട് ആ മരത്തെ ഗാന്ധി മരം എന്റെ മരം എന്ന പേരിൽ നട്ടു വളർത്തുന്നു. ഭാവിക്ക് അത് ഉപകാരപ്രദമാകും, ഫലങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ഇതാണ് 7-ാമത്തെ പ്രവർത്തനം. 8, ഈ വർഷം നാം സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് 8-ാമത്തെ പ്രവർത്തനം, മെഗാ മീറ്റ് ആണ്. അതായത് ഗാന്ധി ദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രവർത്തനം ഈ വർഷം സംഘടിപ്പിക്കുന്നത്. എന്താണ് പ്രവർത്തനം? ഗാന്ധിജി കേരളം സന്ദർശിച്ചതിന്റെ 100-ാം വാർഷികത്തെ സ്മരിച്ചുകൊണ്ട് നമ്മളെ ഗാന്ധി ദർശൻ കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ്, ഗാന്ധി ദർശൻ സംഗമം. ഞാൻ പറയട്ടെ, അധ്യാപക നമ്മുടെ ഹെച്ചം പരിശീലനം കഴിഞ്ഞു, ഇന്ന് 6 ദിവസം കൊണ്ട് അധ്യാപകരുടെ പരിശീലനം കഴിഞ്ഞു. എല്ലാ പരിശീലന പരിപാടിയിലും ഞാൻ പങ്കെടുത്തതാണ്. എന്റെ ഞങ്ങളെ കണക്കൂട്ടതനുസരിച്ച് ഏറെക്കുറെ 3000-ത്തിലധികം അധ്യാപകർ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞു. അപ്പോ ഒരു മെഗാ മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ, കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ, ഈ 3000 അധ്യാപകരും നമ്മളെ ഗാന്ധി ദർശൻ വിദ്യാർത്ഥികളും, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഓൺലൈൻ പരിശീലന പരിപാടി ആയതുകൊണ്ട്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള രക്ഷകർത്താക്കളും
ഈ മറ്റു കുഞ്ഞുങ്ങളും അതോടൊപ്പം സമൂഹവും ഇതിൽ പങ്കാളിയാവും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 10,000 പേരെയെങ്കിലും പങ്കെടുപ്പിക്കാനുള്ള കഴിയും നമുക്ക്. ഇതിനാവശ്യമായ സൗകര്യം നാം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയൊരു കൂട്ടായ്മ, ഗാന്ധി ദർശന്റെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി ഈ വർഷം നാം സംഘടിപ്പിക്കുകയാണ്. അത് എന്നാണ് സംഘടിപ്പിക്കുന്നത്? ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. 10 October രാവിലെ 11 AM. October 10 രാവിലെ 11 AM ഗാന്ധി ദർശന്റെ മെഗാ മീറ്റ്. വിഷയം എന്താണ്? ഗാന്ധിജി കേരളം സന്ദർശിച്ചതിന്റെ 100th anniversary, അതിന്റെ സ്മരണാർത്ഥം നാം ഒരു അനുസ്മരണം സംഘടിപ്പിക്കുന്നു, ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും, ഗാന്ധി ദർശൻ കുഞ്ഞുങ്ങളെയും ഇതിൽ പങ്കെടുപ്പിക്കണം. നമ്മളെ കൺവീനർമാരും കോർഡിനേറ്റർമാരും രക്ഷാധികാരികളും രക്ഷകർത്താക്കളും മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ ഇതിൽ പങ്കെടുക്കട്ടെ. അതാകട്ടെ നമ്മളെ ഏറ്റവും വലിയ ഒരു മീറ്റായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 9th പ്രവർത്തനം ഞാൻ അവതരിപ്പിക്കുന്നു. ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം. ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം January 30. അധ്യാപകരെ, January 30 എന്ന് പറയുമ്പോൾ ഞങ്ങൾ കരുതുന്നത്, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു നല്ല ദിവസമായിരിക്കും. നല്ല ദിവസം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാറി സ്കൂൾ തലത്തിൽ നമ്മളെ കുഞ്ഞുങ്ങളെ കിട്ടുകയും കുഞ്ഞുങ്ങൾ നമ്മളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതുക. അതിന്റെ പശ്ചാത്തലത്തിൽ 5 നാം അവതരിപ്പിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്യുക. 1, ഗാന്ധി ജ്യോതി തെളിയിക്കൽ. ഗാന്ധി ജ്യോതി തെളിയിക്കൽ. 2, സർവമത പ്രാർത്ഥന. സർവമത പ്രാർത്ഥന. 3, അനുസ്മരണ പ്രഭാഷണം. അനുസ്മരണ പ്രഭാഷണം. 4, 2 മൗനാചരണം. രാവിലെ 11 2 മൗനാചരണം രാവിലെ 11. 5, പ്രതിജ്ഞ ചൊല്ലൽ. പ്രജ്ഞ പ്രതിജ്ഞ ചൊല്ലൽ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ജ്യോതി തെളിയിക്കൽ, ഗാന്ധി ജ്യോതി തെളിയിക്കൽ, സർവമത പ്രാർത്ഥന, അനുസ്മരണ പ്രഭാഷണം, 2 മൗനാചരണം. 11 എല്ലാ വേൾഡ് മുഴുക്കുള്ള ഒരു ഇതാണ്, 11 സമയത്തിന് മാറ്റമൊന്നുമില്ല. പ്രതിജ്ഞ ചൊല്ലൽ. ഈ 5 സംഘടിപ്പിക്കുക. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ ഗാന്ധി ജയന്തി വാരാഘോഷം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് ഗാന്ധി ദർശൻ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതല്ല, സ്കൂൾ മുഴുവൻ, നമ്മുടെ അസംബ്ലിയിൽ വരുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കുമായി ബാധകമാണ്, സ്കൂളിൽ മുഴുവൻ ബാധകമായ ഒരു പ്രവർത്തനമാണിത്, രക്തസാക്ഷിത്വ ദിനാചരണം. 10, ഗാന്ധി ദർശൻ സ്കൂൾ തല പ്രശ്നോത്തരി. ഗാന്ധി ദർശൻ സ്കൂൾ തല പ്രശ്നോത്തരി 10th പ്രവർത്തനമാണ്. ഗാന്ധി ദർശൻ സ്കൂൾ തല പ്രശ്നോത്തരി. ഡേറ്റ് January 30. സമയം 2 സ്കൂൾ തലത്തില് ഗാന്ധി ദർശൻ കുട്ടികൾക്ക്, സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കുമല്ല, ഗാന്ധി ദർശൻ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നമ്മളെ ഗാന്ധി ദർശൻ ക്ലബിലുള്ള കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗാന്ധി ദർശൻ ക്വിസ് സംഘടിപ്പിക്കുന്നു, പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു January 30, 2. അവിടെ മത്സരത്തിൽ വിജയിക്കുന്ന 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ സമ്മാനം നൽകേണ്ടതാണ്. അത് ഗാന്ധി ദർശൻ സമിതിയിൽ ആലോചിച്ച് സമ്മാനങ്ങൾ നൽകേണ്ടതാണ്. സ്കൂൾ തന്നെയാണ് സമ്മാനം നൽകേണ്ടത്. അപ്പൊ ഗാന്ധി ദർശൻ സ്കൂൾ തല പ്രശ്നോത്തരി ആണ് 10th പ്രവർത്തനം. 11, ഗാന്ധി ദർശൻ മെഗാ പ്രശ്നോത്തരി. ഒന്നുകൂടെ പറയുന്നു, ഗാന്ധി ദർശൻ മെഗാ പ്രശ്നോത്തരി. ഡേറ്റ് ഞാൻ പറയാം, ഫെബ്രുവരി മാസം 2nd ശനിയാഴ്ച, ഫെബ്രുവരി 2nd ശനിയാഴ്ച രാവിലെ 10 സ്ഥലം തൈക്കാട് ഗാന്ധി ഭവൻ. ഒന്നുകൂടെ പറയുന്നു, February 2 രാവിലെ 10 തൈക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് മെഗാ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നു. ഗാന്ധി ദർശനവുമായി ബന്ധപ്പെട്ട്, ഗാന്ധിയുമായി ബന്ധപ്പെട്ട മെഗാ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നു. ആരാ പങ്കെടുക്കേണ്ടത്? സ്കൂൾ തലത്തിൽ LP വിഭാഗത്തിലും UP വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും 1st ലഭിച്ച വിദ്യാർത്ഥികൾ. സ്കൂൾ തലത്തിൽ LP വിഭാഗത്തിൽ, UP വിഭാഗത്തിൽ, ഹൈസ്കൂൾ വിഭാഗത്തിൽ 1st ലഭ്യമായ വിദ്യാർത്ഥികൾ അവിടെ മത്സരത്തിൽ പങ്കെടുക്കാം. സംശയം ഉണ്ടാവും തോന്നുന്നില്ല. February 2 രാവിലെ 10 തൈക്കാട് ഗാന്ധി ഭവൻ. പങ്കെടുക്കേണ്ടത് LP UP ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ തല മത്സരത്തിൽ 1st ലഭിച്ചോ. പ്രിയമുള്ളവരെ, തുടർന്ന് ഞാൻ 4 അവതരിപ്പിക്കുന്നു. ഈ 4 നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. നമുക്കറിയാം കോവിഡ്
ആ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങളിൽ പറയുന്നത്, കുഞ്ഞുങ്ങളോട് പറയുന്നത്, പൊതു സമൂഹത്തോട് പറയുന്നത്, കോവിഡിനെ നാം അതിജീവിക്കുക തന്നെ ചെയ്യും. കോവിഡ് നമ്മെ കീഴ്പ്പെടുത്തില്ല, നമ്മൾ കോവിഡിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇവിടെ വേണ്ടത് ഭീതിയല്ല, ഇവിടെ വേണ്ടത് കരുതലാണ്. ഇവിടെ കരുതലാണ് വേണ്ടത്, ഭീതിയല്ല. ഈ കരുതലിന്റെ അടിസ്ഥാനത്തിൽ നാല് പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നു. പന്ത്രണ്ടാമത്തെ പ്രവർത്തനം, അതിലൊന്ന് പന്ത്രണ്ടാമത്തെ പ്രവർത്തനം ഇതാണ്: സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം. നോക്കൂ, കോവിഡിനെ തുരത്താൻ, അണുക്കളെ നശിപ്പിക്കാൻ, വൈറസിനെ നിർജീവമാക്കാൻ, നശിപ്പിക്കാൻ ലോഷൻ നിർമ്മിക്കുന്നു. ലോഷൻ, സ്വദേശി ലോഷൻ നിർമ്മിക്കുന്നു. ഹാൻഡ് വാഷ് നിർമ്മിക്കുന്നു. ഹാൻഡ് വാഷ്. സാനിറ്റൈസർ നിർമ്മിക്കുന്നു. സാനിറ്റൈസർ. മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു: ഒന്ന് ലോഷൻ, രണ്ട് ഹാൻഡ് വാഷ്, മൂന്ന് സാനിറ്റൈസർ. ഓൺലൈൻ പരിശീലനം ഒക്ടോബർ മാസത്തിൽ നാം നൽകുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഗാന്ധി ദർശൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഈ പരിശീലനത്തിൽ പങ്കെടുക്കുക. നമ്മളിത് ഓൺലൈൻ ആയിട്ട് പരിശീലനം നൽകുകയാണ്. അവരുടെ അനുജനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ടാകും, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബമുണ്ടാകും, സമൂഹം ഉണ്ടാകും. ഇവർക്കെല്ലാം ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെയുള്ള നിർദ്ദേശം മാത്രം മതിയാകും. പന്ത്രണ്ടാമത്തെ പ്രവർത്തനം അതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കരുതലിന്റെ അടിസ്ഥാനത്തിൽ നാം രണ്ടാമത് പ്രവർത്തനം, പതിമൂന്നാമത്തെ പ്രവർത്തനം ഇതാണ്: സ്വദേശി കൃഷി പരിശീലനം. സ്വദേശി കൃഷി പരിശീലനം. പച്ചക്കറി കൃഷിയും ഗ്രോ ബാഗ് നിർമ്മാണത്തിനും പരിശീലനം നൽകുന്നു. പച്ചക്കറി കൃഷിക്കും ഗ്രോ ബാഗ് നിർമ്മാണം. നമുക്കറിയാം, നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് പച്ചക്കറികൾ കൊണ്ടുവരുന്നത്. നമുക്ക് കുട്ടികളിൽ സ്വദേശി എന്ന ആശയം, സ്വദേശിവൽക്കരണം നമുക്ക് ആ കുട്ടികളിൽ എത്തിക്കേണ്ടതുണ്ട്. സ്വാശ്രയത്വം കുട്ടികളിൽ എത്തിക്കേണ്ടതുണ്ട്. ആ സ്വാശ്രയത്വം കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കരുതൽ എന്ന നിലയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള, ഒരു വീട്ടിലാവശ്യമുള്ള പച്ചക്കറികൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അതിനാവശ്യമായ ഒരു പരിശീലനമാണ് നൽകുന്നത്. അതിനാവശ്യമായ ഗ്രോ ബാഗ് നിർമ്മിക്കാനുള്ള പരിശീലനവും നൽകുന്നുണ്ട്. ഈ പരിശീലന പരിപാടിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കേണ്ടതുണ്ട്. ഇതാണ് പതിമൂന്നാമത്തെ പ്രവർത്തനം. പതിനാല്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാം കുട്ടികളിൽ എത്തിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മാനസികമായി വളരെയധികം സംഘർഷാവസ്ഥയിലാണ്. സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല, പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല, ചുവരുകൾക്കുള്ളിലാകുന്നു, വീട്ടിനുള്ളിലാകുന്നു, സംവദിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷാവസ്ഥയിലാണ്. ഈ മാനസിക സംഘർഷാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടി നമ്മൾ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മാസത്തിൽ. പേര് യോഗ മെഡിറ്റേഷൻ പരിശീലനം. ഒക്ടോബർ മാസത്തില് യോഗ മെഡിറ്റേഷൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ പരിശീലനം നൽകുന്നത് തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ കൺവീനറായ ബീന ടീച്ചറാണ്. ബീന ടീച്ചർ ഈ മേഖലയിലെ പ്രഗത്ഭയായ ഒരു പരിശീലകയാണ്. ആ ബീന ടീച്ചറുടെ നേതൃത്വത്തില് ഒക്ടോബർ മാസത്തില് യോഗ മെഡിറ്റേഷൻ പരിശീലനമുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, സമൂഹത്തിന് മുഴുവൻ ഇതിൽ പങ്കാളിയാകാൻ കഴിയുന്നതാണ്. പതിനഞ്ചാമത്തെ പ്രവർത്തനം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. നമ്മൾ കോവിഡിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരു കരുതൽ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് പ്രതിരോധ ശക്തിയാണ്. ഇപ്പൊ ആവശ്യം, പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ രോഗാണുക്കൾ നമ്മെ ബാധിക്കും. പ്രതിരോധ ശക്തി നേടിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗാണുക്കളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. അപ്പൊ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതാണ് വിഷയം: പ്രകൃതി ജീവനവും പ്രകൃതി ചികിത്സയും. പ്രകൃതി ജീവനവും പ്രകൃതി ചികിത്സയും. അതിന്റെ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ബാബു ജോസഫ് സാറാണ്. ബാബു ജോസഫ് സാർ എടുക്കുന്ന അതിമനോഹരമായ ഒരു ക്ലാസ്സാണ് ഒക്ടോബർ മാസം സംഘടിപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമൂഹത്തെ, രക്ഷകർത്താക്കളെ ഇതിൽ പങ്കാളികളാക്കണം. അപ്പോ പതിനഞ്ചാമത്തെ പ്രവർത്തനം ഇതാണ്: പ്രകൃതി ജീവനവും പ്രകൃതി ചികിത്സയും. പതിനാറാമത്തെ പ്രവർത്തനം, പതിനാറ്, പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മൾ ഗാന്ധി ദർശനാണ്. ഗാന്ധി ദർശനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗാന്ധിയെ കുട്ടികളിൽ എത്തിക്കുക, ഗാന്ധിയുടെ സന്ദേശങ്ങൾ കുട്ടികളിൽ എത്തിക്കുക, ഗാന്ധിയുടെ ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കുക, സത്യമാണ് ഈശ്വരൻ എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുക, ലളിതമായ ജീവിതം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക, അർത്ഥനഗ്നായ ഫക്കീർ എന്ന ആശയം എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് കുട്ടികളിൽ എത്തിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ രസകരമായി കഥാരൂപത്തിൽ നാം കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നു. അടുത്ത മാസം മുതൽ ആഴ്ചയിൽ ഒരു ദിവസം കഥയുടെ രൂപത്തിൽ ചെറുകഥകളായി രസകരമായി കുട്ടികളിൽ എത്തിക്കുന്നു. നമ്മുടെ അധ്യാപകർ ശ്രദ്ധിക്കണം,
കൺവീനർ കോർഡിനേറ്റർ ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പറയണം. അടുത്ത മാസം മുതൽ ഇന്ന ദിവസം ഇന്നത് വരുന്നുണ്ട്, ഗാന്ധിയുമായി ബന്ധപ്പെട്ട കഥകൾ വരുന്നുണ്ട്. ഇങ്ങനെ കഥകൾ കുട്ടികൾ എത്തുമ്പോൾ അവരുടെ മാനസികമായ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതാണ് പതിനാറാമത്തെ പ്രവർത്തനം, കഥകളിലൂടെ ഗാന്ധിയെ പരിചയപ്പെടൽ. കഥകളിലൂടെ ഗാന്ധിയെ പരിചയപ്പെടൽ, അതാണ് പതിനാറ്. പതിനേഴ് ശ്രദ്ധിക്കുക, പതിനേഴാമത്തെ പ്രവർത്തനം ഗാന്ധി ഷോർട്ട് ഫിലിം നിർമ്മാണം. ഗാന്ധി ഷോർട്ട് ഫിലിം നിർമ്മാണം, ഗാന്ധിയുടെ ആശയങ്ങൾ അടിസ്ഥാനമാക്കി ഷോർട്ട് ഫിലിം നിർമ്മിക്കാനുള്ള പരിശീലനം നാം നൽകുന്നു. ഗാന്ധി ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിം നിർമ്മിക്കാനുള്ള പരിശീലനം ഓൺലൈനായി നാം നൽകുന്നു. ഈ പരിശീലനം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗാന്ധി ദർശന്റെ അധ്യാപകനായ, ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക പുരസ്കാര ജേതാവായ നമ്മുടെ സ്വാമിനാഥൻ സാറാണ്. സ്വാമിനാഥൻ സാറ് ഈ മേഖലയിൽ പ്രഗത്ഭനായ അധ്യാപകനാണ്. നിരവധി ഷോർട്ട് ഫിലിം നിർമ്മിച്ച ആളാണ്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അംഗീകാരം ലഭിച്ച അധ്യാപകനാണ്. ആ അധ്യാപകനായ സ്വാമിനാഥൻ സാറാണ് ഇതിന്റെ പരിശീലനം നൽകുന്നത്, പരിശീലകൻ. അപ്പൊ ഇങ്ങനെ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ, അവർക്ക് താല്പര്യമുള്ളവർക്ക് ഷോർട്ട് ഫിലിം നിർമ്മിക്കാവുന്നതാണ്. അങ്ങനെ നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിം ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുന്ന ഇത് ഫെസ്റ്റിവലിൽ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ, തൈക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ആ ഷോർട്ട് ഫിലിം, കുട്ടികൾ നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിം അവതരിപ്പിക്കാവുന്നതാണ്. മികച്ച ഷോർട്ട് ഫിലിമിന് അംഗീകാരവും സർട്ടിഫിക്കറ്റും സംഭാവനയും ലഭിക്കുന്നതാണ്. ഒന്നുകൂടെ പറയുന്നു, ഗാന്ധി ഷോർട്ട് ഫിലിം നിർമ്മാണം അതിനാവശ്യമായ പരിശീലനം നൽകുന്നു. സ്വാമിനാഥൻ സാറാണ് പരിശീലനം നൽകുന്നത്. ഒക്ടോബർ മാസത്തിൽ പരിശീലനം ആരംഭിക്കും. പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളിൽ താല്പര്യമുള്ളവർക്ക് ഷോർട്ട് ഫിലിം നിർമ്മിക്കാം. നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിം ഏപ്രിൽ മാസത്തിൽ തൈക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കാം. സമ്മാനം ലഭ്യമാകുന്നതാണ് മികച്ചവയ്ക്ക്. പ്രവർത്തനം പതിനെട്ട്, സ്കൂൾ തലത്തില് ഗാന്ധി ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ കണ്ടെത്തി അംഗീകരിക്കുക. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരം സ്കൂൾ തലത്തിൽ, ഇതാണ് ഗാന്ധി പതിനെട്ടാമത്തെ പ്രവർത്തനം. ഗാന്ധി ദർശനിലെ മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അംഗീകരിക്കുക, അവർക്ക് സമ്മാനം നൽകുക, സ്കൂൾ തലത്തിൽ തന്നെ ലഭ്യമാക്കണം. പതിനെട്ട്. പത്തൊമ്പതാമത്തെ പ്രവർത്തനം, മികച്ച ഗാന്ധി ദർശൻ കുട്ടികൾ സ്കൂൾ തലത്തിൽ കണ്ടെത്തിയ ശേഷം, അവരെ അംഗീകരിച്ച ശേഷം അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി, സ്കൂൾ തലത്തിൽ രേഖപ്പെടുത്തി സ്കൂൾ മുഖേന ജില്ലാ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചാൽ, ജില്ലയിൽ ഏൽപ്പിച്ചാൽ അവിടെ പരിശോധിച്ച് അത് വിലയിരുത്തി ജില്ലാതലത്തിൽ മികച്ച ഗാന്ധി ദർശൻ വിദ്യാർത്ഥികളെ കണ്ടെത്തി അംഗീകരിക്കുന്നതാണ്. ജില്ലാതലത്തിൽ മികച്ച ഗാന്ധി ദർശൻ വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരം, ഇതാണ് പത്തൊമ്പതാമത്തെ പ്രവർത്തനം. മികച്ച ഗാന്ധി ദർശൻ വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരം ജില്ലാതലത്തിൽ. പ്രിയപ്പെട്ട അധ്യാപകരെ, 19 പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയട്ടെ, നമുക്ക് കഴിയണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കാം. എന്നെ കേൾക്കുന്ന അധ്യാപകർ, ഞാൻ പറഞ്ഞല്ലോ, അധ്യാപക പരിശീലനത്തില് ഏകദേശം 20 വർഷമായി ഗാന്ധി ദർശനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ജേക്കബ് പുളിക്കൽ സാറാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഏതൊരു മേഖലയിൽ നിന്ന് സംസാരിക്കപ്പെടും, ജേക്കബ് പുളിക്കൽ സാർ പറയാറുണ്ട്, ജയചന്ദ്രൻ സാർ എന്ന് പറയുന്നത് മികച്ച അംഗീകാരം നേടിയ അധ്യാപകരാണ്, 10, 27 പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്നെ ശ്രമിക്കുന്ന അധ്യാപകർ സ്വാഭാവികമായും ചിന്തിക്കും, ഇത് ശരിയാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. ഇതൊക്കെ ഒരു എക്സാജറേഷന് വേണ്ടി പറയുന്നതാണോ, അതിശയോക്തിപരമായി പറയുന്നതാണോ തോന്നാം. സ്വാഭാവികമായിട്ട് അതല്ല, യാഥാർത്ഥ്യമാണ്. ഗാന്ധി ദർശനൽ ആദ്യമായി ഞാനൊരു സമ്മാനം നേടുന്നത് ഗാന്ധി ദർശനിലൂടെയാണ്. തിരുവനന്തപുരത്ത് BJT ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട AK ആന്റണിയിൽ നിന്ന്, സംഗീതത്തിലെ ഏറ്റവും പ്രഗത്ഭനായ KGA യേശുദാസ് സാറും കൂടെ നിൽക്കുന്ന വേദിയിൽ വെച്ചാണ് എനിക്ക് ആദ്യമായി ഗാന്ധി ദർശന്റേതായ ഒരു പുരസ്കാരം ലഭ്യമാകുന്നത്. അവിടെ തുടങ്ങിയാണ് ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് പെൻഷനാകുമ്പോൾ സ്കൂളിന് ഏറ്റവും മികച്ച PTA എന്നുള്ള 400,000 രൂപയുടെ പുരസ്കാരം വരെ, ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം 1,00,000 രൂപ, എന്റെ മരം പുരസ്കാരം പോയി, അങ്ങനെ തുടങ്ങി നിരവധിയായ അംഗീകാരങ്ങൾ നേടി കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ. ഞാൻ മാത്രമല്ല, വ്യക്തിപരമായിട്ടല്ല, ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി.
മറ്റൊന്ന് കൂടെ പറയട്ടെ, അങ്ങനെ നേടി സ്കൂളിനും വിദ്യാർത്ഥികൾക്കും. ഞാൻ പെൻഷനാകുന്നതിന് മുമ്പെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ, രണ്ട് കുട്ടികളെ, വിദ്യാർത്ഥികളെ ഗുജറാത്തിലെ സയൻസ് സിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും ആ പ്രോജക്റ്റിന് ഏറ്റവും മികച്ച പ്രോജക്റ്റ് എന്ന അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ഞാൻ പെൻഷനാകുന്നത്. സ്കൂളിന് ഏറ്റവും നല്ല അംഗീകാരം നേടിക്കൊടുത്തു, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു, തുടർന്ന് എനിക്കും രാജ്യം നൽകുന്ന, എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭാ പാട്ടീലിന്റെ അരികിൽ പോകാനും അവിടെ നിന്ന് സമ്മാനം വാങ്ങാനും എന്റെ രാജ്യത്തെ മികച്ച അധ്യാപകർ എന്നുള്ള ഒരു പേരിലൂടെ സമ്മാനം വാങ്ങാനും, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ കാണാനും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങാനും രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കാനും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നത് ജേക്കബ് പുളിക്കൽ സാറാണ്. ഗാന്ധി ദർശനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പെൻഷനായിട്ടും ഇതിന്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഇങ്ങനെ ലഭ്യമായ ഈ ഒരു അംഗീകാരമാണ്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി ആയിരക്കണക്കിന് അധ്യാപകരുമായി സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഗാന്ധി ദർശനാണ്. അപ്പോ അഭിമാനത്തോടെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. ആയതിനാൽ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾക്കും ഈ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയും. നിങ്ങൾക്കും നമ്മുടെ കുട്ടികളിൽ നല്ല സൽസ്വഭാവം ഉണ്ടാക്കി, സൽഗുണ സമ്പന്നരാക്കി, ത്യാഗ മനോഭാവമുള്ളവരാക്കി, പരോപകാരികളാക്കി നമ്മളെ കുഞ്ഞുങ്ങളെ മാറ്റുമ്പോൾ, നമ്മളെ സ്കൂളിനെ മാറ്റുമ്പോൾ, നമ്മളെ സമൂഹത്തെ മാറ്റുമ്പോൾ നമ്മളും നിങ്ങളും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമെന്ന കാര്യം സംശയമില്ല. എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ദീർഘകാലമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.